ഇടുക്കി പൊന്മുടിയിൽ കെഎസ്ഇബി പട്ടത്തിൽ നൽകിയ റവന്യൂ പുറമ്പോക്ക് ഭൂമിയിൽ പരിശോധനയ്ക്കെത്തിയ സംഘത്തെ തടഞ്ഞു. കെഎസ്ഇബി ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യമില്ലാതെ പരിശോധന നടത്താൻ കഴിയില്ല എന്ന് ബാങ്ക് പ്രസിഡന്റ് വി എ കുഞ്ഞുമോൻ പറഞ്ഞു. കെഎസ്ഇബി അറിയിച്ചുകൊണ്ട് സർവേയുമായി മുന്നോട്ട് പോകുമെന്ന് ഉടുമ്പൻചോല തഹസിൽദാർ അറിയിച്ചു. പൊന്മുടി ഡാമിനടുത്തുള്ള 21 ഏക്കർ ഭൂമിയാണ് രാജാക്കാട് സർവീസ് സഹകരണ ബാങ്കിന് ഹൈഡൽ ടൂറിസത്തിനായി കെഎസ്ഇബി പാട്ടത്തിന് നൽകിയത്. ഈ സ്ഥലത്ത് റവന്യൂ പുറമ്പോക്ക് ഭൂമി ഉൾപ്പെട്ടിട്ടുള്ളതായി ഉടുമ്പൻചോല തഹസിൽദാർ റിപ്പോർട്ട് നൽകിയിരുന്നു. ഇത് പരിശോധിക്കാനാണ് റവന്യൂ സർവേമാരുടെ സംഘം ഇന്നെത്തിയത്. എന്നാൽ മുൻകൂർ അറിയിക്കാതെ കെഎസ്ഇബി ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യമില്ലാതെ പരിശോധിക്കാൻ അനുവദിക്കില്ലെന്ന് ബാങ്ക് പ്രസിഡന്റ് റവന്യൂ ഉദ്യോഗസ്ഥരെ അറിയിച്ചു. കെഎസ്ഇബിയുടെ ഫുൾ ബോർഡ് തീരുമാനമെടുത്ത് ഞങ്ങളെ ഹൈഡൽ ടൂറിസം വഴി എഗ്രിമെൻറ്റ് വെച്ച് ഞങ്ങൾക്ക് തന്നിട്ടുള്ളതാണ്. അപ്പം അവരുടെ അറിയിപ്പില്ലാതെ കൊണ്ട് അല്ലെങ്കിൽ അവരുടെ സാന്നിധ്യമില്ലാതെ കൊണ്ട് ഇത് വേറെ അവകാശവാദം ഉന്നയിച്ച് ഏത് ഡിപ്പാർട്ട്മെൻറ്റ് വന്നാലും ഏത് രാഷ്ട്രീയ പാർട്ടി വന്നാലും ഞങ്ങൾക്ക് അനുവദിക്കാൻ പറ്റില്ല. ഞങ്ങൾക്ക് ആകെ 21 ഏക്കർ ഭൂമിയേ ഉള്ളൂ. അതിൻ്റെ സ്കെച്ച് ഹൈഡൽ ടൂറിസം ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. കാലാവധി കഴിയുമ്പോൾ ആ സ്കെച്ചിൽ പറയുന്ന ഭൂമി ഞങ്ങൾ തിരിച്ചേൽപ്പിക്കേണ്ടതാണ്. ഞങ്ങൾ ആ ഭൂമി സുരക്ഷിതമായി ഇപ്പോൾ കൈവശം വെച്ചിട്ടുണ്ട്. പ്രാഥമിക പരിശോധന മാത്രമാണ് ഇപ്പോൾ നടത്തുന്നതെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടും പരിശോധനയെ ബാങ്ക് അധികൃതർ എതിർത്തു. വിവരങ്ങൾ ഉടുമ്പൻചോല തഹസിൽദാർ ധരിപ്പിച്ചു. വൈദ്യുതി ബോർഡിനെ നിയമാനുസൃതം അറിയിച്ച് പരിശോധനയുമായി മുന്നോട്ട് പോകുമെന്ന് റവന്യൂ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. നമ്മളുടെ അടുത്ത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നില അവർക്ക് ഔദ്യോഗികമായിട്ട് അറിയിപ്പുകളൊന്നും കിട്ടിയിട്ടില്ലെന്നാണ് അവർ പറഞ്ഞത്. അത് മുകളിൽ നിന്ന് തീരുമാനം പറയും, അതിനുശേഷം വീണ്ടും വരും. വൈദ്യുതി ബോർഡിനെ കൂടെ അറിയിച്ചുകൊണ്ട് പൊന്മുടിയിലെ സർവേ നടപടികളുമായി റവന്യൂ വകുപ്പ് മുന്നോട്ട് പോകും. അതിൻ്റെ ആദ്യഘട്ടമായി കെഎസ്ഇബിക്ക് ഉടൻ തന്നെ നോട്ടീസ് നൽകും. പൊന്മുടിയിൽ നിന്ന് ജോബിൻ തേക്കടിക്കൊപ്പം ലിജോ റോളൻസ്, മാതൃഭൂമി ന്യൂസ്.